ചാരി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരിഹാരമേനിക്കായി കരുതിയിട്ടുണ്ട്, പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമേനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി നരിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി നരിയുന്നു ഞാൻ. രീതിയിൽ വീണാലും അവിടെ നനേകനല്ല, വീഴുന്നത് തീരല്ല, യേശുവിൻ കരങ്ങളില. പരിഹാരമേനിക്കായി കരുതിയിട്ടുണ്ട്, പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമേനിക്കായി കരു. On your chest. May the blood of Jesus, may the souls be redeemed from their slavery. യേശുവിന്റെ രക്തത്താൽ എല്ലാ ആത്മാക്കളും അവരുടെ അടിമത്തം നിന്ന് പോൾ മോചിതമാവട്ടെ. May the Lord bless you. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. May the Lord touch you. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. May the Lord break every bondages in your life. കർത്താവ് നിന്റെ ജീവിതത്തിലെ എല്ലാ അടിമത്തങ്ങളും ഇപ്പോൾ തകർക്കട്ടെ. May the Lord make you free. കർത്താവ് നിങ്ങളെ സ്വതന്ത്രമാക്കട്ടെ ഇപ്പോൾ. May the Lord
touch you and heal you. കർത്താവ് നിങ്ങളെ സൗഖ്യപ്പെടുത്തട്ടെ. ആമേൻ, ആമേൻ, സേ ആമേൻ, ആമേൻ. കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആമേൻ പറഞ്ഞ് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയാ, ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. എല്ലാ കയ്യിലും കൊട്ടിക്കൊണ്ട്, എല്ലാ കയ്യിലും അടിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. Clap your hands. Give the Lord a mighty hand of praise. A mighty hand of praise. We praise and thank you. Praise you, Lord. Praise you, Lord. Praise and thank you. Amen, 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 amen. Hallelujah, stotram, hallelujah. Kartave, nanni kartave, stotram, hallelujah, hallelujah. ഒന്ന് ചേർന്ന് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യീശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഹോളി മേരി, മദർ ഓഫ് ഗോഡ്, പ്രേ ഫോർ അസ് സിന്നേഴ്സ് നൗ ആൻഡ് ഔർ ഓഫ് ആവർ ഡെത്ത്. ആമേൻ. ഹെയിൽ മേരി, ഫുൾ ഓഫ് ഗ്രേസ്, ദ ലോർഡ് ഈസ് വിത്ത് ദേ, ബ്ലെസ്ഡ് ആർ ദീ അമംഗ്സ് വുമൻ ആൻഡ് ബ്ലെസ്ഡ് ഈസ് ദ ഫ്രൂട്ട് ഓഫ് ദൈ വോം ജീസസ്. Mary, Mother of God, pray for us sinners, now and at the hour of our death. Amen. Amen. Hallelujah. 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 സംഗീതന പുസ്തകം 71:14 Psalm 71:14. ഞാൻ എപ്പോഴും പ്രത്യാശ ഉള്ളവനായിരിക്കും, അങ്ങയെ മേൽക്കുമേൽ പുകഴ്ത്തുകയും ചെയ്യും. എൻ്റെ അധരങ്ങൾ അങ്ങയുടെ നീതിപൂർവകവും രക്ഷാകരവുമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. അവ എൻ്റെ അറിവിന് അപ്രാപ്യമാണ്. ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷ്യമായി ഞാൻ വരും. ഞാൻ അങ്ങയുടെ മാത്രം നീതിയെ പ്രഘോഷിക്കും. Psalm 71:14. But I will hope continually and will praise you yet more and more. My mouth will tell of your righteous acts, of your deeds of salvation all day long. Though their number is past my knowledge, I will come praising the mighty deeds of the Lord God. I will praise your righteousness, yours alone. Hallelujah. Hallelujah. സംഗീതം പറയുന്നു, ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും, അങ്ങയെ മേൽക്കുമേൽ പുകഴ്ത്തുകയും ചെയ്യും. നെറ്റ് പറയാം, ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കാം, ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും, മേൽക്കുമേൽ അങ്ങയെ സ്തുതിക്കുകയും ചെയ്യും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. We'll recite this, but I will hope continually and will praise you yet more and more. Hallelujah. Hallelujah. ഒരു മനുഷ്യ ആയുസ്സിൽ അവന് ജീവിക്കണമെങ്കിൽ നമുക്കറിയാം വായു വേണം. ഒരു മനുഷ്യന് വായു മാത്രം പോലെ ജീവിക്കണമെങ്കിൽ തിരുവചനം പഠിപ്പിക്കുകയാണ്, ഞാൻ എപ്പോഴും എൻ്റെ കർത്താവിൽ പ്രത്യാശയുള്ളവനായിരിക്കും. Hallelujah. മനുഷ്യൻ ജീവിക്കുവാൻ ആവശ്യമായ ഒരു ഘടകമാണ് പ്രത്യാശ എന്നുള്ളത്. We need food for our existence, and the word of God says, and even otherwise, we need hope in the Lord for our existence, and that is a factor very necessary for our existence in this world. Prathyasha illathadathu undaavunathu nirashayaanu, and those who do not have hope, they will have despair. ആ നിരാശ മനുഷ്യനെ മരണത്തിലേക്ക് നയിക്കുന്നു. And that despair and sorrow will lead us to death. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ ഏതൊരു മനുഷ്യനും ജീവിക്കുവാൻ പ്രത്യാശ ആവശ്യമാണ്. So it is a necessary thing that hope should be there in our existence. തിരുവചനം പഠിപ്പിക്കുകയാണ്, ഓരോ മനുഷ്യനും തന്റെ കർത്താവിൽ പ്രത്യാശയുള്ളവനായിരിക്കണം. And the word teaches us that we should have hope in the Lord. ആ പ്രത്യാശ പിന്നീട് അവനെ വലിയ വിശ്വാസത്തിലേക്ക് നയിക്കുകയാണ്. And that hope leads into faith. നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ, ഒരു മനുഷ്യൻ തളർവാദം പിടിപെട്ട്, രോഗം പിടിപെട്ട് വർഷങ്ങളായി രോഗിയായി കിടക്കുന്നവൻ, ഇതാ ബേസെയ്ത കുളക്കരയിൽ അവൻ കിടപ്പിലായിട്ട് വർഷങ്ങളായി, വളരെ നാളുകളായി,
ഒരു ദിവസം യേശു ഇതിലെ കടന്നു പോവുകയാണ്. യേശു കടന്നു പോകുമ്പോൾ അറിഞ്ഞു, ഇവൻ വർഷങ്ങളായി കിടപ്പിലാണ്, രോഗിയാണ്. യേശു ചോദിക്കുകയാണ്, സൗഖ്യം പ്രാപിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറങ്ങാൻ ആരുമില്ല, ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. അനേകം കാലമായിട്ട് പരിശ്രമിക്കുകയാണ് സൗഖ്യം പ്രാപിക്കുവാൻ. ഒരു വിശ്വാസമുണ്ട്, ദൈവത്തിൻ്റെ ദൂതൻ കടന്നു വന്ന കുളത്തിലെ വെള്ളം വിളക്കുമ്പോൾ ആരാദ്യം വെള്ളത്തിൽ ഇറങ്ങുന്നുവോ അവന് രോഗസൗഖ്യമുണ്ട്. അതൊരു അനുഭവമാണ്, വിശ്വാസം മാത്രമല്ല, ഒരു അനുഭവമായിരുന്നു അത്. ഇത് വർഷങ്ങളായിട്ട് ഈ മനുഷ്യൻ രോഗിയാണ്, അവനവിടെ കിടക്കുകയാണ് വെള്ളം വിളകുമ്പോൾ കുളത്തിൽ ഇറങ്ങുവാൻ വേണ്ടിയിട്ട്. ഒരിക്കൽ പോലും സുഖപ്പെടുവാൻ അവനെ കൊണ്ട് കഴിഞ്ഞില്ല. In John chapter 5 there is the healing of the man in the on the shore of the Bethesda lake, and there he is hoping for so many 38 years. His hope is the most important point. He has been hoping there, and so many patients were hoping there, and the man who would first enter into the lake when the water begins to shake, and the, that was not only a hope, that became a reality because of the hope and faith of men. And this man there 38 years, he is still hoping one day he can get healed. വർഷങ്ങളായിട്ട് കാത്തിരിക്കുകയാണ് എപ്പോഴെങ്കിലും വെള്ളം വിളക്കുമ്പോൾ വെള്ളത്തിൽ ഇറങ്ങാൻ സാധിക്കുമെന്ന്. And he has been praying for so many years, when the water shakes he can get into that and get healed. അവനൊരിക്കലും അവനെ കൊണ്ട് സാധിച്ചില്ല വെള്ളത്തിലേക്ക് ഇറങ്ങുവാനായിട്ട്. But when the water shakes he was not able to enter in first. അവന്റെ കണ്ണിന് മുമ്പിൽ അവൻ കാണുന്നുണ്ട് പലരും വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു, സുഖം പ്രാപിച്ച് തിരിച്ചു പോകുന്നു. And those who enter in gets healed of their deliverance from their sins and they get healed. തനിക്ക് ഒരിക്കലും ഇത് പറ്റുന്നില്ല എന്നോർത്ത് അവൻ തിരിച്ചു പോകുന്നില്ല, നിരാശപ്പെടുന്നില്ല. And nobody entering like that, they never go back with despair, they get healed. അവന്റെ ഉള്ളിൽ ഒരു പ്രത്യാശയുണ്ട്. And this man is having this hope in his heart. എപ്പോഴെങ്കിലും at any moment he will also get എപ്പോഴെങ്കിലും at any moment ഈ വെള്ളത്തിൽ ഇറങ്ങാൻ എന്നെ കൊണ്ട് സാധിക്കും. I can enter into this water. ഞാൻ ഇറങ്ങുന്നതിനെ ചെയ്യും. And I will enter into the water. ഈ പ്രത്യാശയാണ്. And this hope ആ കുളക്കരയിൽ അവനെ കിടത്തിയിരിക്കുന്നത്. That is why he has been there for the 38 years. അവനെ നോക്കാൻ മാതാപിതാക്കന്മാരില്ല. And there was nobody to look after him. അവന്റെ ഭാര്യയില്ല അവിടെ. His wife is not there. മക്കളില്ല. No children are there. എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ടവനായി. And he is rejected by all. ഒറ്റപ്പെട്ടവനായി. And he is alone. വർഷങ്ങളായി അവിടെ കിടക്കുകയാണ് കുളക്കരയിൽ. And he has been there for years. ആരെങ്കിലും വിട്ടുകൊടുക്കുന്ന അപ്പകഷ്ണമായിരിക്കാം അവൻ ആഹാരമായിട്ട് മാറുന്നത്. And somebody giving alms might be the thing by which he exists. ചെപ്പരോടെ അവന്റെ ഹൃദയത്തിൽ ഒരു പ്രത്യാശയുണ്ടായിരുന്നു. But still my dear this man had this hope. എപ്പോഴെങ്കിലും തനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റും, തനിക്ക് സൗഖ്യം കിട്ടുമെന്ന്. മനുഷ്യന്റെ ഉള്ളിലുള്ള പ്രത്യാശ അറിയുന്നത് ദൈവം മാത്രമാണ്. And only in God knows the innermost heart and the hope in the heart of man. നമ്മെ മനസ്സിലാക്കാൻ ലോകത്തിൽ ആരും ഉണ്ടായിരിക്കണമെന്നില്ല. And there will not be anybody to help us. നമ്മെ മനസ്സിലാക്കാൻ ഒരുപക്ഷെ അപ്പനോ അമ്മയ്ക്ക് പറ്റിയെന്ന് വരില്ല. And nobody can understand, even not our father or mother. ജീവിത പങ്കാളിക്ക് പറ്റിയെന്ന് വരില്ല. And a partner in life may not understand me. പക്ഷേ നമ്മുടെ മനസ്സറിയുന്ന ഒരുവനാണ് കർത്താവായ യേശു ക്രിസ്തു. But God who gives this body, he knows everything. ഇതോ അതേ കർത്താവ് അന്ന് ജെറുസലേമിന് അടുത്തുള്ള ഈ ബേസിദ കുളക്കരയിലൂടെ കടന്നു പോവുകയാണ്. And one day Jesus passed by that way. യേശു കടന്നു പോകുമ്പോൾ യേശു കാണുന്നു കുരുടര് മുടന്തര് തളവാതക്കാരായ ഒത്തിരിയേറെ ആൾക്കാരുടെ കിടപ്പുണ്ട് അവിടെ. And on the way he meets many who are blind, who are deaf, dumb and lame and healed them. ഇവിടെ തിരുവചനം പറഞ്ഞിരിക്കുകയാണ്, യേശു കടന്നു പോകുമ്പോൾ യേശു പറഞ്ഞു, മൂന്നാമത്തെ വചനമാണ് ബുക്ക് ഓഫ് ജോൺ 5:3-5:3 വചനം പറഞ്ഞിരിക്കുന്നു, അവിടെ കുരുടരും മുടന്തരും തളവാതക്കാരുമായി അനേക രോഗികൾ കിടന്നിരുന്നു. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവനോട് കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്ന് അറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കുവാൻ ആരുമില്ല, ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. John 5:3. In these lay many invalids, blind, lame and paralyzed. One man was there who had been ill for 38 years.
When Jesus saw him lying there and knew that he had been there for a long time, he said to him, "Do you want to be made well?" The sick man answered, "Sir, I have no one to put me into the pool when the water is stirred up. And while I am making my way, someone else steps down ahead of me." തിരുവചനം പറയുകയാണ് അവിടെ ഒത്തിരിയേറെ രോഗികൾ ഉണ്ടായിരുന്നു. And the word says that there were many diseased people there. പക്ഷേ യേശു ഈ മനുഷ്യനെ മാത്രം ചോദിക്കുകയാണ്, സുഖം പ്രാപിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? But Jesus goes to this man alone and asks him, "Do you want to get well?" 38 വർഷമായ രോഗിയായ ഒരു മനുഷ്യൻ. And he was there for 38 years. അവൻ അവിടെ ഇവിടെ ആയിട്ട് വളരെ നാളെ ഇവിടെ കിടപ്പിലാണ് അവൻ. And when the waiting to be get down when the water is stirred up, യേശു ചോദിക്കുകയാണ്, സൗഖ്യം പ്രാപിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? And Jesus asks him, "Do you want to get healed?" അവൻ തന്നെ നിസ്സഹായത പറയുകയാണ്, ആരും എന്നെ സഹായിക്കാൻ ഇല്ല കർത്താവേ. And he says, "There is nobody to help me." യേശു അവനോട് പറയുകയാണ്, എഴുന്നേറ്റ് കിടക്കയും എടുത്ത് പോവുക. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയും എടുത്ത് നടന്നു. And Jesus said to him, "Stand up, take your mat and walk." And at once the man was made well, and he took up his mat and began to walk. Hallelujah. Hallelujah. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, നമ്മൾ നമ്മുടെ എല്ലാം തന്നെ സമർപ്പിക്കുന്നു. രണ്ട്, നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച കർത്താവിൻ്റെ കുരിശിൻ്റെ മഹത്വം നമ്മൾ ഇന്ന് ആരാധിക്കുകയാണ്. മഹത്വം നമ്മൾ ആരാധിക്കണം, ആഘോഷിക്കുകയാണ്. Two things we are going to do this day. We are going to surrender ourselves, offer everything before God, and we are also going to adore the holy cross. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ പുതിയ ഇസ്രായേലാണ്. And we are the new Israel of God. ഈ ലോകത്തിൽ അനേക മനുഷ്യർ യേശുവിൽ വിശ്വസിക്കുന്നവരുണ്ട്. There are many people in this world who believed in Jesus. നമ്മൾ ഓരോരുത്തരും അപ്രകാരം വിശ്വസിക്കുന്നവരായിരുന്നു. And we also were like them one day. പക്ഷേ ദൈവം നമ്മളിൽ നിന്നും നമ്മളെ അവരിൽ നിന്നും ഉയർത്തിയെടുത്ത് നമ്മളെ മറ്റൊരു ദൈവത്തിന്റെ സ്വന്തം ജനമാക്കി അവിടുന്ന് മാറ്റി. But God lifted up and made us his own people. തന്റെ തിരുവചനത്തിലൂടെ നമ്മളെ ദൈവത്തിന്റെ മക്കളാക്കി അവിടുന്ന് വീണ്ടും ജനിപ്പിച്ചു. And through the word of God we were born again and he made us children of God. We are the children of Mary. നമ്മൾ മറിയത്തിന്റെ മക്കളാണ് നമ്മൾ. And we are the children of Mary. Book of Revelation, വെളിപാട് പുസ്തകം 12:17 വചനം പറഞ്ഞിരിക്കുന്നു, ദൈവ കൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നതുമായ അവളുടെ സന്താനങ്ങൾ. Book of Revelation chapter 12 verse 17 says, those who are born by the word of God and those who keep the word of God, they are the children of God. ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുവാനും യേശുവിന് സാക്ഷ്യം വഹിക്കുവാനും വിളിക്കപ്പെട്ട, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട കന്യക മറിയത്തിന്റെ മക്കളാണ് ഓരോ സ്പിരിച്വൽ ജീസസ് മക്കളും. Bear witness to Christ and those who obey the word of God, the command of God, they are the children of God, they are the children of Mary. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൗത്യം, ഏറ്റവും വലിയ വിളി അതാണ്, ദൈവത്തിന്റെ സ്വരം ശ്രവിച്ച് ദൈവത്തിന്റെ വചനം അനുസരിക്കുക. And the biggest call is to obey the word of God. അവർ ദൈവത്തിന്റെ മക്കളാണ്, അവർ മറിയത്തിന്റെ മക്കളാണ്. And those who obey the word of God become children of God, children of Mary. മറിയത്തിന്റെ മക്കളാവുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. And to become children of Mary is a great, കാരണം, great boon in life. യോഹന്നാന്റെ സുവിശേഷം 19:25 മുതൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് കുരിശുമേൽ കടന്ന സമയത്ത് തന്റെ കുരിശിൽ ഇവിടെ നിന്നിരുന്ന തന്റെ അമ്മ യേശു കണ്ടു, താൻ സ്നേഹിച്ച ശിഷ്യനെ യേശു കണ്ടു. ആ ശിഷ്യനോട് യേശു പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. John chapter 19 verse 25, on the cross just before death he saw Mother Mary and John standing there, and he said to Mother Mary, he said to John, behold your mother. Than seidha shishine yesu kodutha sammanamana thanda sondam ammaye parishuddha Mariam. And the disciple whom he loved, Jesus gives his mother as his greatest present. യേശു സ്നേഹിക്കുന്നവർക്കുള്ള യേശുവിന്റെ സമ്മാനമാണ് പരിശുദ്ധ കന്യക മറിയം. Those whom Jesus loves, he gives his mother as a present to them. യേശു ആരെ സ്നേഹിക്കുന്നുവോ അവർക്ക് യേശു തന്നെ അമ്മയെ സമ്മാനമായി, സൗജന്യ സമ്മാനമായി, ദാനമായി നൽകിയിരിക്കുകയാണ്. And whoever Jesus loves, he gives his mother as a boon, as a gift to them. എന്തിനു വേണ്ടിയിട്ടാണ് പരിശുദ്ധ അമ്മയെ നമുക്ക് അമ്മയായിട്ട് തന്നത്?
And what is the reason why Jesus gives his mother as our own mother? യേശു തന്റെ ജീവിതത്തിൽ എപ്പോഴും തന്റെ പിതാവിന്റെ സ്വരം തിരിച്ചറിഞ്ഞ് അവിടുത്തെ വചനം അറിഞ്ഞ് പിതാവിനെ അനുസരിച്ചവനാണ്. And Jesus always led his life by listening to the word of his father, to obeying the word of his father and obeying his directives. യേശുവിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആനന്ദമതായിരുന്നു തന്റെ പിതാവിനെ അനുസരിക്കുക എന്നുള്ളത്. And the greatest happiness of Jesus was to obey the word of his father. തന്റെ പിതാവിന്റെ വചനം അനുസരിക്കുക എന്നുള്ളത് യേശുവിന് ഏറ്റവും വലിയ ആനന്ദമായിരുന്നു. It was the greatest happiness in life for Jesus to obey his father's words. ആ യേശുവിനെ വളർത്തിയ പരിശുദ്ധ മറിയത്തെ സ്വന്തം അമ്മയായി നമുക്ക് തന്നുകൊണ്ട് യേശു പറയാണ്, ഇതാ നിന്റെ അമ്മ. And that same Jesus gives his mother to us and says, behold your mother. യേശുവിന്റെ അമ്മ എനിക്ക് അമ്മയെ തീരണമെങ്കിൽ വെളിപാട് 12:17 പറയുന്നു, ദൈവത്തിന്റെ കൽപ്പനകൾ കാക്കുന്നവർ യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമാണ് അവളുടെ സന്താനങ്ങൾ. And according to Revelation 12:17, who are the children of God? Those who bear witness to Jesus and those who obey the words and commands of Jesus. പ്രിയമുള്ളവരെ, ഇന്നത്തെ ലോകം ദൈവത്തിന്റെ വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് ഇഷ്ടം പോലെ വളച്ചൊടിച്ച് മനുഷ്യർക്ക് സൗകര്യപ്രദമായ രീതിയിൽ വചനത്തെ വ്യാഖ്യാനിക്കുമ്പോൾ ഇതോ യേശു ക്രിസ്തു ഈ വചനത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി വചനത്തിന്റെ കാവൽക്കാരായി വചനത്തിന്റെ സംരക്ഷകരായി മറിയത്തിന് മക്കളായി സ്പിരിച്ചിനെ നിയോഗിച്ചിരിക്കുകയാണ്. In a world where many are misinterpreting the word of God according to their vested interests and conveniences, Jesus has taken us as his own, given his mother to us to obey the word of God, to protect the word of God and to protect the holiness of word of God. ക്രിസ്തുവിനെ അനുസരിക്കുന്നതിലെ നമ്മൾ ഓരോരുത്തരും സന്തോഷം കണ്ടെത്തണം, ആനന്ദം കണ്ടെത്തണം. And we should find happiness and content, we should be contented to obey the word of Jesus. ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നതിലെ നമുക്ക് ലഹരി ഉണ്ടാകണം, ആനന്ദം ഉണ്ടാകണം. And we should have happiness in obeying the word of God. ഓരോ വചനവും അനുസരിക്കുമ്പോൾ ഞാനും എന്റെ ദൈവവുമായുള്ള അകലം കുറഞ്ഞു പോവുകയാണ്. And more and more when I obey the word of God, we are coming in union with God. ഓരോ വചനവും അനുസരിക്കുമ്പോൾ ഞാനും പിശാചുമായുള്ള അകലം കൂടിക്കൊണ്ടിരിക്കുകയാണ്. And more and more when I obey the word of God, hallelujah. ഓരോ സ്പിരിച്വൽ ജീസസ് മക്കളും ദൈവത്തിന്റെ ഓരോ വാക്കും അനുസരിക്കുവാൻ കടപ്പെട്ടവരാണ്. And the spirit of Jesus children ought to obey the word of God, each and every word of God. ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ നിലംപരിശ താഴെ പോവുകയല്ല ചെയ്യേണ്ടത്. And when we have problems in life, we are not going away from God. അതുകൊണ്ട് സംഗീതകൻ പറഞ്ഞു, ഞാൻ എപ്പോഴും എന്റെ കർത്താവിൽ പ്രത്യാശയുള്ളവനായിരിക്കും. And the psalm says, I will always hope in the Lord. ഞാൻ എപ്പോഴും എന്റെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കും. And I will always call upon the Lord and pray to him. എനിക്കെതിരെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ പതറി പോവുകയില്ല, ഞാൻ എന്റെ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്താവിൽ ആശ്രയിക്കും. And when problems crop up in my life, I will not get despaired, but I will hold tightly on Lord. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എന്നെ ദൈവം ഇറങ്ങിവന്നെ അനുഗ്രഹിക്കും. And when I call upon the Lord and pray to him, he will come down to me. എന്നെ ദൈവം ഇറങ്ങിവന്നെ എന്റെ ജീവിതത്തിൽ ഇടപെട്ട് എന്നെ അനുഗ്രഹിക്കും, എന്നെ വിടുവിക്കും ചെയ്യും. He will come down upon me and he will bless me and he will deliver me. So let us have hope. എപ്പോഴും നമുക്ക് പ്രത്യാശ ഉണ്ടായിരിക്കണം ജീവിതത്തിൽ. അതുകൊണ്ട് നമുക്ക് പ്രത്യാശ ഉള്ളവരായി മാറാം. ഈ പ്രത്യാശ നമുക്ക് നൽകുന്ന പരിശുദ്ധാത്മാവാണ്. And this Holy Spirit who gives us this hope. പരിശുദ്ധാത്മാവ് ഉള്ളിടത്ത് പ്രത്യാശയുണ്ടാകും. Where there is Holy Spirit, there is hope. പാപത്തിന്റെ പന്തിക്കൂട്ടിലേക്ക് കടന്നുപോയ ദൂർത്തപുത്രനെ പ്രത്യാശ കൊടുത്ത് തിരികെ കൊണ്ടുവന്നത് അവൻ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ്. And when we fall into sin, we do not get into despair, but we hope in the Lord, and the Holy Spirit will deliver us and bring us back. When the prodigal son was living in sin, അവൻ ആ ദൂർത്തപുത്രൻ പാപത്തിൽ ജീവിച്ചപ്പോൾ ഇതാ അവൻ എല്ലാം നശിപ്പിച്ചു കളഞ്ഞപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോൾ അവന് സുബോധമുണ്ടായി. And the prodigal son, when he lived in sin and when he lost everything, he had this hope. അവൻ പറയുന്നു, എന്റെ പിതാവിന്റെ ദാസന്മാർ എത്രയോ സുഭിക്ഷമായിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. And he realizes that
the slaves in his father's house, they are living so happily. ഞാൻ അവിടെ വിശന്നു മരിക്കുന്നു. And I am dying here out of hunger. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകും. And I will wake up and go up to my father. Hallelujah. Hallelujah. ആ പന്നിക്കൂട്ടിൽ വെച്ച് അവന് സുബോധം കൊടുത്തത് അവനിൽ കിടന്ന പരിശുദ്ധാത്മാവാണ്. And in that sty of the pig, he got this revelation, and this revelation was given to him by the Holy Spirit. നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. And the Holy Spirit given to us is residing in our hearts. നമ്മുടെ മരണത്തിന്റെ നിമിഷം വരെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിൽ ഉണ്ടായിരിക്കും. And in the moment of death, this Holy Spirit will be upon us. ദൈവത്തിന്റെ ആത്മാവ് നൽകുന്ന പ്രചോദനം പ്രത്യാശ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ മുറുകെ പിടിക്കുമ്പോൾ ജീവിതം അനുഗ്രഹമായിട്ട് മാറും. And when Holy Spirit gives us the promptings, and when we believe in that and hold on that, we will have this hope. സംഗീതം 71-ലെ അടുത്ത വചനം പറഞ്ഞിരിക്കുന്നു, 15-ാമത്തെ വചനം, എന്റെ അധരങ്ങൾ അങ്ങയുടെ നീതിപൂർവകവും രക്ഷാകരവുമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും, അവ എന്റെ അറിവിന് അപ്രാപ്യമാണ്. ദൈവമായ കർത്താവിന്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷ്യമായി ഞാൻ വരും, ഞാൻ അങ്ങയുടെ മാത്രം നീതിയെ പ്രകീർത്തിക്കും. My mouth will tell of your righteous acts, of your deeds of salvation all day long, though their number is past my knowledge. I will come praising the mighty deeds of the Lord God. I will praise your righteousness, yours alone. 16th vayam parayikunu, Vesishin say, Deivamaya Kartavinte shaktamaya pravartikalude sashivumayi njan varum. And verse 16 says, I will come praising the mighty deeds of the Lord God. 13th parayam, Deivamaya Kartavinte shaktamaya pravartikalude സാക്ഷ്യമായി ഞാൻ വരും, ദൈവമായ കർത്താവിന്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷ്യമായി ഞാൻ വരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Let us repeat verse 16. I will come praising the mighty deeds of the Lord God. I will come praising the mighty deeds of the Lord. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഓരോ സ്പിരിച്വൽ മക്കൾക്ക് സാക്ഷ്യമുണ്ടാകണം. എന്ത് സാക്ഷ്യമാണ്? കർത്താവിന്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷ്യവുമായി ഞാൻ വരുമെന്ന് സങ്കീർത്തനം പറയുന്നത്. And each and every spirit in Jesus' child should have this, wearing this witness of the mighty deeds of Jesus, of Lord God. കർത്താവിന്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷ്യം ഓരോ സ്പിരിച്വൽ കുടുംബത്തിനും ഉണ്ടാകണം, ഓരോ സ്പിരിച്വൽ മക്കൾക്കും ഉണ്ടാകണം. In every spirit in Jesus family, in every spirit in Jesus individual, this great deeds of the Lord should be there in your life, and you should bear witness to it. Because we are serving and living a mighty God. നമ്മൾ ശുശ്രൂഷിക്കുന്നത് ജീവിക്കുന്ന ശക്തനായ ഒരു കർത്താവായ ദൈവത്തെയാണ്. Because we are serving the mighty deeds of a mighty God. നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിലും നമ്മൾ അവിടുത്തെ കാണുന്നു. Though we do not see him with our naked eyes, we know him through these deeds. നമ്മൾ നമ്മുടെ ദൈവത്തെ അറിയുന്നു. We know the God. നാം ദൈവത്തെ അനുഭവിക്കുന്ന ജീവിതത്തിൽ. And we experience God in life. നമുക്ക് ഓരോരുത്തർക്കും ശക്തമായ ഒരു സാക്ഷ്യം ഉണ്ടാകണം. And we should have a testimony of our own. ആ സാക്ഷ്യം ഇതാണ്, ജീവിക്കുന്ന യേശു ക്രിസ്തു എൻ്റെ കൂടെ വസിക്കുന്നു എന്നുള്ളതാണ്. And the biggest witness is that Jesus Christ is living with me. നമുക്ക് എത്ര പേർക്ക് പറയാൻ സാധിക്കും, ഇന്നും ഇന്നും ഇന്നലെയും ഇന്നും ഈ നിമിഷത്തിലും ശക്തനായ കർത്താവ് എന്റെ കൂടെ പ്രവർത്തിക്കുന്നതിന്റെ സാക്ഷ്യങ്ങൾ എനിക്കുണ്ട് എന്ന് എത്ര പേർക്ക് പറയാൻ സാധിക്കും? How many of us can say that the living God is living with us? Oh, hallelujah! And we have witnessed. അനേക കൈകൾ കാണുകയാണ് ജീവിതത്തിലെ ഓരോരുത്തരും ദൈവത്തിന്റെ ശക്തമായ പ്രവൃത്തികൾ അനുഭവിക്കുന്നവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.